ടൂറിസ്റ്റ് വാഹനങ്ങളെ വ്യത്യസ്തമാക്കിയത് അതിൻ്റെ നിറങ്ങളും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഒരു 5 കുട്ടികൾ മരിച്ചു. ഞങ്ങൾക്കും അതിലേറെ സങ്കടമുണ്ട്. ചില മാധ്യമ പ്രവർത്തകർ പറയാനുണ്ടായിരുന്നു കൊളയാളി ഡ്രൈവർമാർ ഒരു ഇരുമ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കണക്കാക്കുന്നല്ല, ഇതിന് ജീവനുണ്ട്. വാലിയേക്കര ടോളിൽ ഒരു KSRTC നേരെ വരുന്നു, ബ്രേക്ക് പോലും ചവിടുന്നില്ല, നേരെ മീഡിയനിൽ പോയി അടിക്കാം. പണ്ടത്തെ മുതലാളിമാരെന്ന് പറയുമ്പോഴത്തേക്കും ജന്മിമാരായിരുന്നു. ഇന്ന് ഒരു വാഹനമുള്ള ഒരു ഓണറിൻ്റെ വീട്ടിൽ പോയാൽ അറിയാൻ പറ്റും. ഇതിനകത്ത് ഒരിക്കലും ടൂറിസ്റ്റ് ബസ്സുകാരൻ്റെ മാത്രം ഒരു അനാസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അതിൽ ആ KSRTC ഡ്രൈവറും അതിൽ ഒരു പങ്കുണ്ട്. ഈ പിടുത്തം പോലും ശരിക്കും പറഞ്ഞാൽ ഈ KSRTCയിലേക്ക് ഈ വിനോദസഞ്ചാരം മാറ്റുക. പിറ്റേ ദിവസം കുട്ടികൾ പോയത് ആനവണ്ടിയിൽ നിന്നും പറഞ്ഞ് ഒരു ലെറ്ററൊക്കെ എഴുതി KSRTCയിലാണ് ട്രിപ്പ് പോയത്. ഈ 60 മൈൽ സ്പീഡിൽ പോകുന്നത് ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. ഒരു ഒരു ജീവൻ പോലും പോകരുതേ എന്ന് വിചാരിച്ചാണ് ഓരോ ഡ്രൈവറും വാഹനം എടുക്കുന്നത്. കുട്ടികളാണിത് ആവശ്യപ്പെടുന്നത്. കാരണം അവർ വണ്ടിയുടെ പേര്, വണ്ടിയുടെ ലൈറ്റ് സംവിധാനങ്ങൾ, വണ്ടിയുടെ കളറ്, ഇതെല്ലാം കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ ഈ വടക്കാഞ്ചേരി അപകടത്തിലുണ്ടായ വാഹനവും അതുപോലുള്ളൊരു വാഹനമായിരുന്നു. അത്രയും ഫാൻസ് ഉള്ള വാഹനമായിരുന്നു. നമസ്കാരം. 5 വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ 9 ജീവനുകൾ പൊലിഞ്ഞ വടക്കാഞ്ചേരി അപകടത്തെ തുടർന്ന് സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകളെ നിയന്ത്രിക്കാൻ കച്ചമുറുക്കിയിറങ്ങിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ്. ഇനി നിരത്തിലിറങ്ങണമെങ്കിൽ വെള്ള നിറം അടിച്ചിട്ട് ഇറങ്ങിയാൽ മതിയെന്നാണ് സർക്കാർ ഉത്തരവ്. എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നിറം മാറാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് ടൂറിസ്റ്റ് ബസ് ഉടമകൾ പറയുന്നത്. ഈ സർക്കാർ സമീപനത്തോട് അവർക്കെന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ വെള്ള നിറമാണ് പ്രശ്നം, അതും ചുരുങ്ങിയ ദിവസം കൊണ്ട്. ഇനി നിരത്തിലിറങ്ങണമെങ്കിൽ വെള്ള നിറം അടിക്കണം. എന്തായി നിങ്ങൾ പെയിൻറ് മാറ്റാൻ? ഇപ്പോൾ ഒരു സാധാരണ ഒരു കാറ് പെയിൻ്റ് അടിക്കണമെങ്കിൽ ചുരുങ്ങിയത് 2 ആഴ്ച സമയമെടുക്കും. ഒരു ബസ് എടുക്കണമെങ്കിൽ ഒരു ചുരുങ്ങിയത് 1 മാസം എടുക്കും. കാരണം ഈ ഒരു കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറാണ്. ഈ വാഹനത്തിന് വൈറ്റ് അടിക്കുമ്പോൾ ഇത് മുഴുവൻ ഉരച്ച് കളയണം. ഇത് മുഴുവൻ ഉരച്ച് കളഞ്ഞ് ഇതിന് സർഫേസർ മുഴുവൻ അടിച്ച് ആ വാഹനം സർഫേസർ ഉരച്ച് കളഞ്ഞു പുട്ടി വർക്കെല്ലാം ലെവൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ വണ്ടിക്ക് വൈറ്റ് അടിക്കാൻ പറ്റുള്ളൂ. ചുരുങ്ങിയത് 1 മാസമാണ് നമുക്കൊരു വാഹനം അടിക്കാൻ. 6000-12000 ടൂറിസ്റ്റ് ബസ്സുകളാണ് കോവിഡിന് മുന്നേ ഇവിടെ ഉണ്ടായത്. പല വാഹനങ്ങളും ഈ കോവിഡ് ഒന്നുകൂടി തന്നെ തകർന്നു. അവർ പല വാഹനവും അന്യസംസ്ഥാനത്തേക്ക് വാഹനം വിറ്റു, കുറേ വാഹനങ്ങൾ പൊളിച്ചു, ഇപ്പോഴും പല വാഹനങ്ങളും തട്ടുകടകളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് ഇപ്പോൾ ഒരു വാഹനം പെട്ടെന്ന് പെയിൻ്റ് അടിച്ചിറങ്ങാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുന്നൊരവസ്ഥയല്ല. പിന്നെ ഈ പണിക്കാരെ കിട്ടിയാലും സാമ്പത്തികമെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബറിലെ ക്വാർട്ടർ ടാക്സാണ് ഇപ്പോൾ അടച്ചത്. 32,500 ഈ ഒരു മിനി ബസ്സിന് വരുന്നത്. വലിയ ബസ്സാകുമ്പോൾ 49,000 രൂപയാണ് വാഹനത്തിൻ്റെ ടാക്സ്. ഈ മുഴുവൻ വാഹനങ്ങളുടെയും ടാക്സ് ഓൾറെഡി ഇപ്പോൾ അടച്ചു കഴിഞ്ഞു. ഇപ്പോൾ 1 മാസം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നീട്ടി തന്നിട്ടുണ്ട്. നീട്ടിയേ തന്നിട്ടുള്ളൂ. 1 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ആ പൈസ അടക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഈ വാഹനം ഒറ്റയടിക്ക് എടുക്കണമെങ്കിൽ ഏകദേശം 1,00,000 രൂപ താഴെ വേണം ഈ വണ്ടി പെയിൻ്റ് അടിക്കാൻ മാത്രമുള്ള സമ്പത്ത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ഓണർക്കും പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ പാക്കേജുകൾ വന്ന് അടുത്ത മാസം മുതലായി തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് വാഹനത്തിന് ഓട്ടോ ഉണ്ടായിരുന്നു, ഇന്ന് വണ്ടി ഓടിയില്ല. കാരണം ഒരു വാഹനത്തിന് ഒരു മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 7,500 രൂപയാണ്. അതിൽ ഡ്രൈവർക്കുള്ള എക്സ്പെൻസും വണ്ടിയുടെ ഡീസലും ഇതെല്ലാം അങ്ങനെ ഒരു ഓണർക്ക് കിട്ടണ 3,000 രൂപ 3,500 രൂപ കിട്ടണത്. അതിൽ നിന്ന് വണ്ടി ഓടി തിരിച്ചു വരുമ്പോൾ 5,000 രൂപ ചെല്ലാനും കൂടെ ഡ്രൈവർമാർ വരുന്നത്. പിന്നെ ഏത് സമീപനത്തോടെ നമ്മൾ വണ്ടി ഇറക്കും. അതുകൊണ്ട് ഇന്ന് പോയാൽ ഇന്ന് വാഹനത്തിൻ്റെ എല്ലാ ഓട്ടങ്ങളും ക്യാൻസൽ ചെയ്തു. ഈ നിയമം അല്ലെങ്കിൽ ഈ ഒരു സമയം നീട്ടി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളനിറ സ്വീകരിക്കാൻ തയ്യാറാണോ? ഏത് വാഹനത്തിനെയും വ്യത്യസ്തമാക്കുന്നത് ആ വണ്ടിയുടെ കളറാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് വാഹനങ്ങളെ വ്യത്യസ്തമാക്കിയത് അതിൻ്റെ നിറങ്ങളും അതിൻ്റെ ആ ഒരു ഭംഗിയുമാണ്. ഇനി അത് വേണ്ട എന്ന് സർക്കാർ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്കതിനൊരു താമസം തന്നിരുന്നു, ഒരു കാലതാമസം തന്നിരുന്നു. അടുത്ത CF അതായത് ഫിറ്റ്നസ് ടെസ്റ്റിന് മുന്നേ കളർ കോഡ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഒരു 5 കുട്ടികൾ മരിച്ചു. ഞങ്ങൾക്കും അതിലേറെ സങ്കടമുണ്ട്. ചില മാധ്യമ പ്രവർത്തകർ പറയാനുണ്ടായിരുന്നു കൊളയാളി ഡ്രൈവർമാർ ഒരിക്കലും ഒരു വാഹനമെടുക്കുന്ന ഒരു ഡ്രൈവറും ഒരു മൃഗത്തെയോ ഒരു പക്ഷിയോ കൊല്ലണമെന്ന്, അതിനും ജീവനുള്ളതാണ്, അതിനെപ്പോലും കൊല്ലണമെന്ന് വിചാരിച്ചിട്ടാണ് വാഹനം എടുക്കുന്നത്. ഇത് സത്യമുള്ളൊരു മുതലാണ്. ഇത്
ഒരു ഇരുമ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കണക്കാക്കുന്നതല്ല, ഇതിന് ജീവനുണ്ട്, ഇതിന് ഇത് ഞങ്ങളുടെ ജീവൻ കൊണ്ടുനടക്കുന്നതാണ് ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഒരു 5 കുട്ടികൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഓണർമാരായ ഡ്രൈവർമാർ എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷേ ആ ഒരു പ്രശ്നത്തിന് വേണ്ടി ഈ മുഴുവൻ സമൂഹത്തിനെ വേട്ടയാടുക എന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടകരമായ കാര്യമാണ്. കാരണം വാഹനം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് അറിയില്ല. പലരും വണ്ടി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് കേരളത്തിൽ കൊടുത്താൽ ഒരു വിലയും കിട്ടില്ല എന്ന ഒരു കാര്യം ഉറപ്പാണ്. പിന്നെ ഇത്രയും നാൾ ഈ വണ്ടിക്ക് 50 ആയിരുന്നു കിലോമീറ്റർ നിശ്ചയിച്ചത്, കഴിഞ്ഞ ദിവസം 70 ആക്കി. ഇന്നിപ്പോൾ ഇവിടെ ഇത് പോപ്പുലറിൻ്റെ ഷോറൂമാണ്, ഇവിടെ സ്പീഡ് മെച്ചപ്പെടുത്താൻ വന്നപ്പോൾ 60 പറ്റുള്ളൂ. 80 ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്, ഇനി അത് 60 പറ്റുള്ളൂ എന്ന് പറയണത്. 60 ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഇന്ധനക്ഷമത കൂടും, പിന്നെ പൊല്യൂഷൻ കൂടും. കാരണം 6 ഗിയറുള്ള വണ്ടിയിൽ 4 ഗിയറിലേ പോകാൻ പറ്റുള്ളൂ. ഈ 4 ഗിയറിൽ പോകുമ്പോൾ അതിനനുസരിച്ച് വാഹനത്തിന് പൊല്യൂഷൻ കൂടും. അപ്പോൾ ഈ പൊല്യൂഷൻ വണ്ടിയാണ് BS4 BS6 ഒക്കെ ഇങ്ങനെ ഓരോന്ന് ഇറക്കിയേക്കണത്. ഇപ്പോൾ പൊല്യൂഷൻ ഒന്നുകൂടി കൂടേ ഉള്ളൂ വാഹനത്തിന്. പ്രത്യേകിച്ച് ഇവിടെ അൾട്രക്ക് പൊതുവേ ഒരു ഇഞ്ചക്ടറിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതാണ്. ഇനി ആ കംപ്ലയിൻ്റ് ഒന്നുകൂടി കൂടേ ഉള്ളൂ. വാഹനങ്ങൾ നിരത്തിൽ നിന്ന് മാറില്ല. വാഹനങ്ങൾ ഒരു ഇപ്പോൾ കേരളത്തിനൊരു സ്പീഡ് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ. ഇപ്പോൾ KSRTC 110 മൈൽ സ്പീഡിലല്ലേ മിന്നൽ വണ്ടി പോണത്. അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് വണ്ടി എടുത്ത് തിരുവനന്തപുരം എത്തുമ്പോൾ രാവിലെ ഒരു വൈകുന്നേരം വരെ ഒരു വണ്ടി ഓടിയെത്തണമെങ്കിൽ 100 മൈൽ സ്പീഡിൽ ഏറ്റവും ചുരുങ്ങിയത് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ അതിനൊന്നും ഇല്ലാത്തൊരു കാരണം ബാക്കിയുള്ള കോൺട്രാക്ട് കാരേജിന് മാത്രം കൊടുക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം. ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഒരു വാർത്തയിൽ എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം ഒരു ഡ്രൈവർ ഇതുപോലെ പറയുന്നതാണ്, ഇപ്പോൾ വടക്കഞ്ചേരി അപകടത്തിന് ശേഷം കേരളത്തിലെ നിരത്തുകളിൽ KSRTC കൊണ്ടും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ടൂറിസ്റ്റ് ബസ്സുകളെ പ്രത്യേകമായി വേട്ടയാടുന്നു എന്ന് ഒരു ഡ്രൈവർ പറഞ്ഞു ഞാൻ കേട്ടു. എന്താണ് അതിനോടുള്ളൊരു? ഇപ്പോൾ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു KSRTCയുടെ പുതിയ സംരംഭമുണ്ട്. ആ വാഹനം ഓടുന്നത് 800 രൂപ വേജസിനാണ് അതിലുള്ള ഡ്രൈവർമാരുണ്ട്. അത് സ്ഥിരമായിട്ടുള്ള പണിക്കാരല്ല. അതിലെല്ലാം എക്സ്പേർട്ട് ഡ്രൈവർമാരാന്ന് പറയുന്നു. എത്ര വാഹനങ്ങൾ ഇടിച്ചു ഈ 3 മാസം കൊണ്ട്? ഈ വടക്കഞ്ചേരി അപകടം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, എൻ്റെ കയ്യിൽ അതിനുള്ള എവിഡൻസ് ഉണ്ട്, പിറ്റേ ദിവസം വാലിയേക്കര ടോളിൽ ഒരു KSRTC നേരെ വരുന്നു. ബ്രേക്ക് പോലും ചവിടുന്നില്ല, നേരെ മീഡിയനിൽ പോയി അടിക്കുന്നത്. നമ്മൾ ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, അവൻ ഓടിക്കുന്നവനാണോ എന്ന് തികച്ചും ഓടിപ്പിച്ച് അത് നമ്മൾ പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അത് നമ്മൾ ആ വാഹനത്തിൽ ആ ഡ്രൈവറെ നിയമിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും ആ വാഹനത്തിനോട് താല്പര്യമില്ലാത്ത എന്തെങ്കിലും കാണിച്ച് പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വാഹനത്തിലോടില്ല. ഇതിനോടൊരു ഇഷ്ടം, ഞാനെന്നും സാധാരണ ഗതിയിൽ പറയണേ ഞാനൊക്കെ സാധാരണക്കാരനാണ്. പണ്ടത്തെ മുതലാളിമാരെന്ന് പറയുമ്പോഴത്തേക്കും ജന്മിമാരായിരുന്നു. ഇന്ന് ഒരു വാഹനമുള്ള ഒരു ഓണറിൻ്റെ വീട്ടിൽ പോയാൽ അറിയാൻ പറ്റും അവൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന്. ഈ വാഹനത്തിന് 28 ലക്ഷം രൂപയോളം എൻ്റെ വാഹനത്തിന് ലോണുണ്ട്. കൊറോണ വന്ന് ഒരു വർഷം ഞങ്ങൾ അടച്ചു 21 ലക്ഷം രൂപയായി. കൊറോണ വന്നതോടുകൂടി വീണ്ടും 28 ലക്ഷം രൂപയാണ്. അതായത് 61,000 രൂപ മാസം അടവേണ്ടായ വണ്ടി 68,000 രൂപയിൽ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇനി ഈ വാഹനത്തിന് ഞങ്ങൾ ലൈറ്റും എല്ലാം ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം എല്ലാവരും ഒരേപോലെ ഓടുമ്പോൾ അതിനനുസരിച്ച് ഓട്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ പെട്ടെന്നൊരു കളറിൻ്റെ ഒരു പ്രശ്നം നാളെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ഫിറ്റ്നസ് കട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അതിന് പ്രായോഗികമായ കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു സമയം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. നാളെ തന്നെ അത് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് പണിക്കാരെ കിട്ടണം, അതിനനുസരിച്ച് സമ്പത്ത് വേണം. പിന്നെ ഇതിനനുസരിച്ച് ഈ വണ്ടികളുടെ വർക്ക് തീരാൻ ഒരാളെ കൊണ്ട് ഈ വണ്ടി പെയിൻ്റ് അടിക്കാൻ പറ്റില്ല, അതിനനുസരിച്ച് പണിക്കാർ വേണം. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഈ ആകെ ഞാൻ പറഞ്ഞില്ല, ഒരു 6,000 വണ്ടികൾ ഇനി കേരളത്തിലുള്ളൂ. അതിൽ ഒരു 250 വർക്ക്ഷോപ്പുകളും ഇവിടെ ഈ ഷോറൂമിലൊന്നും ഈ ബസ് പെയിൻ്റ് അടിക്കില്ല. അപ്പോൾ ഇതെല്ലാം അടിച്ച് വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസം ഏറ്റവും ചുരുങ്ങിയത് എടുക്കും. അതേസമയം പഴയപടി ഗവൺമെൻറ് പറയുന്നതല്ല അടുത്ത CFന് വൈറ്റ് അടിച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ ഓക്കെ, ഞങ്ങൾ അടിച്ചോളാം, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം എല്ലാവർക്കും ഓട്ടമാവട്ടെ, അത് ഞങ്ങളുടെ ആഗ്രഹം. ഈ വടക്കാഞ്ചേരി അപകടത്തിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പലവിധ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. സ്പീഡ് ഗവർണർ അഴിച്ചു മാറ്റിയിരിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് ഒരു വലിയ പ്രശ്നമായി വരുന്നു. അപ്പോൾ ആ ഒരു അപകടം അതിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ടാണ് ഇപ്പോൾ ഇത്തരം നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ വരുന്നത്. ആ ഒരു അപകടത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു സമീപനം എന്താണ്? ആ ഡ്രൈവറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനകത്ത് ഒരിക്കലും ടൂറിസ്റ്റ് ബസ്സുകാരനെ മാത്രം ഒരു അനാസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അതിൽ ആ KSRTC ഡ്രൈവറും അതിൽ ഒരു പങ്കുണ്ട്.
കൂടുതലും ഈ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവറാണ് എങ്കിൽ പോലും അതിനൊരു വഴി കൊടുക്കാതെ ആ വാഹനം എന്തായാലും ചവിട്ടാതെ ഒരു കാരണവശാലും ആ വാഹനത്തിന് അത്രയും പരിക്ക് പറ്റില്ല എന്നുള്ളതന്നെ ഞങ്ങളുടെ ഇത്രയും നാളത്തെ വണ്ടി ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ്. കാരണം ഈ ഭാഗം മുഴുവനില്ല, KSRTCയുടെ ഈ കാണുന്ന ജനലുകളെല്ലാം ഈ ബസ്സിൻ്റെ ഉള്ളിലാണ്. നിർത്തിയിട്ട വാഹനത്തിൻ്റെ പുറയിലിടിക്കുമ്പോഴാണ് ഈ സാധനം മുഴുവൻ കയറി വരുള്ളൂ. അല്ലാണ്ട് നേരെ പോകുന്ന വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ വാഹനം തെന്നി മാറിയുള്ളൂ. KSRTC ബസ് അവിടെ ചവിട്ടിയതായിട്ടൊന്നും അവിടെ പോയവരാരും പറഞ്ഞ് കേട്ടില്ല, ഒരു പാടുപോലും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് KSRTCനെ സംരക്ഷിക്കാനുള്ള ഒരു കാരണം കൂടിയാണ് പറയുന്നത്. ഇന്നത്തെ ഈ പിടുത്തം പോലും ശരിക്കും പറഞ്ഞാൽ ഈ KSRTCയിലേക്ക് ഈ വിനോദസഞ്ചാരം മാറ്റുക എന്നുള്ള ഒരു പദ്ധതി അതിനകത്ത്. കാരണം ഈ മിനിയാന്ന് തൊടുപുഴ ഒരു കോളേജിൽ നിന്ന് ടൂറിസ്റ്റ് ബസ് വിളിച്ചിട്ടുണ്ടായിരുന്നു, തലേ ദിവസം ഫിറ്റ്നസ്സിന് പോയി. ഇപ്പോഴത്തെ ഒരു നിയമം പറയാനാണ് ഒരു ബസ് ഒരു കോളേജിൽ നിന്ന് ട്രിപ്പ് പോകണമെങ്കിൽ തലേ ദിവസം ആ കോളേജിൽ നിന്നുള്ള പേപ്പറായിട്ട് അതാത് ആർ ടി ഓഫീസിൽ കൊടുക്കണം. ഈ അതാത് ആർ ടി ഓഫീസിൽ കൊടുക്കുമ്പോൾ 1, 2, 3 ദിവസം കഴിയാണ്ട് ഈ പേപ്പർ കിട്ടില്ല. അത് ഓരോ കോളേജ് ട്രിപ്പിനും കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് പറയണത്. ഓരോ കോളേജ് ട്രിപ്പിനും ഒരു ട്രിപ്പിന് വേണ്ടി 3 ദിവസത്തെ ട്രിപ്പാണ് വാഹനത്തിനെ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും വൻ നഷ്ടമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി മുതൽ ഈ കോളേജ് ട്രിപ്പുകൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ അന്നത്തെ ഒരു ട്രിപ്പ് പിറ്റേ ദിവസം കുട്ടികൾ പോയത് ആനവണ്ടിയിൽ നിന്നും പറഞ്ഞ് ഒരു ലെറ്ററൊക്കെ എഴുതി KSRTCയിലാണ് ട്രിപ്പ് പോയത്. അപ്പോൾ തികച്ചും ഇതൊരു KSRTCക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്ന് ഞങ്ങൾക്ക് വളരെയധികം ഒരു സങ്കടമുണ്ട് അത് ചെയ്യുന്ന അവരങ്ങനെ ചെയ്യുന്നതിനോട് സർക്കാർ. നിങ്ങൾ ഇതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കാനാണ് അല്ലെങ്കിൽ പ്രതികരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? സർക്കാരിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കൊണ്ടോ അവരോ അവരുടെ നിയമങ്ങൾക്കെതിരായോ പ്രവർത്തിച്ച് നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ സർക്കാർ പറയുന്ന നിയമങ്ങൾ നമ്മൾ നിഷ്കർഷിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ 60 മൈൽ സ്പീഡിൽ പോകുന്നത് ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. കാരണം വാഹനങ്ങളുടെ മെയിൻ്റനൻസ് വളരെയധികം കൂടും. മെയിൻ്റനൻസിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ എടുത്തു വയ്ക്കുള്ളൂ ഈ 60 മൈൽ സ്പീഡ് എന്നൊക്കെ മിക്കതും ലോങ് ട്രിപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ 60 മൈൽ സ്പീഡ് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? ഒരിക്കലും ഒരു പോസിബിൾ ആവില്ല. കാരണം വാഹനത്തിനുള്ള മെയിൻ്റനൻസ് മാത്രമല്ല, ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു വേളാങ്കണ്ണി പോകണമാണ് നോർമലി, ഇവിടെ നിന്ന് രാത്രി വാഹനം എടുത്താൽ രാവിലെ ഇവിടെ ചെല്ലും. ഈ 60 മൈൽ സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിന് പറഞ്ഞ സമയത്ത് എത്താൻ പറ്റില്ല. അവിടെ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്, ഒരാൾ വാഹനത്തിൻ്റെ ഡ്രൈവർമാരെല്ലാം വാഹനത്തിൻ്റെ ആക്സിലേറ്ററിൽ കാലെടുത്ത് വെച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നതെന്ന്. ആക്സിലേറ്ററിൽ കാലെടുത്ത് വെക്കാതെ വാഹനം എങ്ങനെ ഓടിക്കുമെന്നറിയാം. പക്ഷേ അതുപോലെ മറ്റൊരാൾ പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സൈഡിൽ എഞ്ചിൻ ഉണ്ടാവും, പഴയ വാഹനങ്ങൾക്ക്. ഇപ്പോൾ എല്ലാം ഡയറക്റ്റ് എഞ്ചിനാണ് AC. ഈ സൈഡ് എഞ്ചിനിൽ നിന്ന് കണ്ടിട്ട് അവർ പറഞ്ഞത് ആ വാഹനത്തിൻ്റെ സ്പീഡ് കൂടാൻ വേണ്ടി 2 എഞ്ചിൻ വെച്ചേക്കണമെന്നാണ്. അപ്പോൾ ഈ വാഹനത്തിനെ കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇത് ഒന്നും അറിയാതെ അത് വടക്കാഞ്ചേരിയിൽ ആ ഒരു 5 കുരുന്നുകൾ മരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരെയും, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു വാർത്താ മാധ്യമത്തിൽ വന്നാണ് കൊലയാളി ഡ്രൈവർ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? എല്ലാവരും അതുപോലെയാണ്, ഒരു ഒരു ജീവൻ പോലും പോകരുതേ എന്ന് വിചാരിച്ചാണ് ഓരോ ഡ്രൈവറും വാഹനം എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടമുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, കാരണം ദൈവത്തിന് നടക്കാത്ത കാര്യമാണ് ആ പറയുന്നതല്ല. ഇപ്പോൾ ഡ്രൈവർമാരുടെ ഉറക്കം അതും ഒരു വലിയ പ്രശ്നമാണ്. ഒരു ലോങ് ട്രിപ്പ് പോയി കഴിഞ്ഞ് വരുന്നു, ഒട്ടും റെസ്റ്റ് എടുക്കാതെ അടുത്ത ട്രിപ്പിന് പോകുന്നു, അത്തരത്തിലുള്ള പ്രവണത എന്ത് ചെയ്യാൻ പറ്റുമോ അതിന്? ഒരിക്കലും അതുപോലെ ഒരു ഡ്രൈവറും പോവില്ല. കാരണം വാഹനം അതുപോലെ പോകുന്നത് ഓണർക്ക് വളരെ ലോസ് ഉണ്ടാക്കും. കാരണം അപകടം മാത്രമല്ല, കാരണം പോകുമ്പോൾ ഡ്രൈവർക്ക് ഉറക്കം വന്നാൽ അവൻ വണ്ടി സൈഡിലേക്ക് എത്തി നേരം കിടന്നുറങ്ങും, അപ്പോൾ കസ്റ്റമർ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട മിക്ക ഡ്രൈവറാണ്, 90% ഓണേഴ്സും അതിനെ അനുകൂലിക്കില്ല. കാരണം അവർ 2-3 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് വന്നതാണ്, ഇപ്പോൾ പകൽ ഓടി വന്നതാണ്, ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ കിട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, ഓടി വന്നതിൻ്റെ പുറകെ ഒരിക്കലും ഒരു ഡ്രൈവറെയും നമ്മൾ വിടാറില്ല, ഒരു വാഹനത്തിൻ്റെ ഡ്രൈവറും വിടാറില്ല. കാരണം അത്രയും ടയേർഡായിരിക്കാം, അത് നമ്മളും വണ്ടി ഓടിക്കുന്ന, ഞാൻ വണ്ടി ഓടിച്ച് ആ വാഹനത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കുന്ന ആളും കൂടിയാണ്. വണ്ടിയുടെ ഓണർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ആ വണ്ടി ഓടിക്കുന്നവനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്കറിയാം, നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങളെ ചെയ്യുള്ളൂ. ഒരിക്കലും നമ്മൾ അതിനോട് അനുകൂലിക്കുന്നില്ല.
ഇപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ എന്ന് പറയുന്നത് നല്ല ബുക്കിംഗ് ഉള്ള മാസങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ നഷ്ടം എങ്ങനെ നികത്തും? എന്തൊക്കെയാണ് അതിൻ്റെ പ്രായോഗികമായി സ്വീകരിക്കുന്ന നടപടികൾ? എന്ത് ചെയ്യണം എന്ന് സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഒരു ട്രിപ്പ് തന്നെ ക്യാൻസൽ ചെയ്തിട്ടാണ് വണ്ടിയോട് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ നാളെ ഞാൻ ഒരു 3500 രൂപ 4000 രൂപ ട്രിപ്പിന് വേണ്ടി 5000 രൂപയും 10000 രൂപയും 20000 രൂപയൊക്കെയാണ് ഫൈൻ വന്നത്. 1 ലക്ഷം രൂപ ഫൈൻ കിട്ടിയവരുണ്ട്. ഈ പ്രത്യേകിച്ച് സ്കൂൾ ടൂറൊക്കെ പോകുമ്പോൾ കുട്ടികൾ വന്ന് ആവശ്യപ്പെടാറുണ്ട്, അതായത് ഇന്ന കളറ് വേണം, നല്ല സൗണ്ട് സിസ്റ്റം ഉള്ളവർ, അങ്ങനെ കുട്ടികൾ തന്നെ ആവശ്യപ്പെടുന്ന ഒരു പ്രവണത ഉണ്ടോ? കുട്ടികളാണിത് ആവശ്യപ്പെടുന്നത്. കാരണം അവർ വണ്ടിയുടെ പേര്, വണ്ടിയുടെ ലൈറ്റ് സംവിധാനങ്ങൾ, വണ്ടിയുടെ കളറ് ഇതെല്ലാം കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ ഈ വടക്കാഞ്ചേരി അപകടത്തിലുണ്ടായ വാഹനവും അതുപോലുള്ളൊരു വാഹനമായിരുന്നു, അത്രയും ഫാൻസ് ഉള്ള വാഹനമായിരുന്നു. ഒരിക്കലും ആ സ്കൂളിൽ നിന്ന് ആ കുട്ടികൾ, ആ വണ്ടി കോട്ടയത്ത് കിടക്കുന്ന വണ്ടി മുളന്തുരുത്തിയിൽ വന്ന് ഓടുന്ന മുളന്തുരുത്തിയിൽ വാഹനങ്ങളില്ലാണ്ടാണോ? ഇല്ല, അവിടെയും വാഹനങ്ങളുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന എറണാകുളം ജില്ലയാണ്. അവിടെ നിന്ന് ഈ വാഹനം ഇവിടം വരെ വരുമെങ്കിൽ ആ വാഹനം കുട്ടികൾ പ്രത്യേകം ചോദിച്ചിട്ടല്ലേ ആ വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ അതിലും അവ കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അതിനെല്ലാം ഒരു ഭാഗവത്താണ്. പിന്നെ എല്ലാം കൂടി വരുമ്പോൾ അത് ടൂറിസ്റ്റ് ബസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ.